ഞാനിവിടെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ തേങ്ങാപ്പീരയില്ലേ, നമ്മൾ പാലെടുത്ത് കഴിഞ്ഞുള്ള തേങ്ങാപ്പീര, ആ തേങ്ങാപ്പീര നമുക്ക് കളയാതെ നമുക്ക് ഒരു വെളുത്തുള്ളി ചമ്മന്തി, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും, വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി. അപ്പം ഞാനിത് 2 ദിവസം മുമ്പ് തേങ്ങാപ്പാൽ പിഴിഞ്ഞ തേങ്ങാപ്പീരയാണ്. അപ്പം ഞാനതൊന്ന് വറുത്ത് വെച്ചായിരുന്നു കേടാതിരിക്കാൻ. അപ്പം അതൊരു 2 കപ്പുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഒരു 8-10 നല്ല മുളക്, വറ്റൽമുളക്, പിന്നെ ഒരു 8-10 കാശ്മീരി മുളക്, ഒരു 2 നെല്ലിക്ക വലുപ്പത്തിന് പുളി, പിന്നെ 1 കുടം വെളുത്തുള്ളിയാണ് ഇത്, അത് വേണം. പിന്നെ വേണ്ടത് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ, എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിലാണ്, അതാണ് എടുത്തിരിക്കുന്നത്. വേറെ ഓയില് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത്, വെളുത്ത് വെളിച്ചെണ്ണ ഇല്ലാത്തത് സൺഫ്ലവർ ഓയിലാണ്. ജസ്റ്റ് ഒന്ന് ചൂടാണ്. അതിലേക്ക് നമുക്ക് അല്പം മുളക്, ഈ മുളകിട്ട് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. മുളക് ഇടാം. ചട്ടി ചൂടായി വരുന്നതേ ഉള്ളൂ. മുളക് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഈ കറിവേപ്പില ഇടാറ്. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേന് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങയും ഇട്ട് ഉപ്പും കൂടെ ഇട്ട് അലക്കി എടുക്കാം. ഇപ്പം മുളകും ആ കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതെന്ത് ചെയ്യാം, നമുക്കിതൊന്ന് വാങ്ങണം, ഇതിനകത്തൊന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, ഈ വെളുത്തുള്ളി ഫുള്ളായിട്ടല്ല ഇരിക്കുന്നത്, അപ്പം ഇത് നമുക്ക് ചോപ്പറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ഈ പാത്രത്തിൽ തന്നെ വെച്ച്. അപ്പം നമുക്കതിനി അത് ചെയ്യാം. നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്ത് ഈ വെളുത്തുള്ളി ഉണ്ടോ, ഇത് നമുക്കൊന്ന് നല്ലതായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കത് ഇതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ ഇത് മാറ്റണം. ഇപ്പം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം, ഒന്ന് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കഴുകിട്ടിടുന്നുണ്ട് ഇപ്പം എല്ലാം അതിനകത്ത്. ചെറിയ അവിടെ ഇവിടെ ഒക്കെ പിടിച്ചിരിക്കുന്നു, നമുക്കെടുത്ത് ഇടാൻ പറ്റും. സ്പൂൺ കൊണ്ട് അത്ര എളുപ്പമായി. അപ്പം വെളുത്തുള്ളി ഒരു ബ്രൗൺ ഷേപ്പ് ഇതായില്ലേ, കളറായില്ലേ, അപ്പം ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ, ആക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ട്, ഇത് ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്നല്ലേ അല്ലേ. നിങ്ങൾ വറുത്തില്ലെങ്കിൽ ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ച് വറക്കാം, നേരത്തെ വറുത്ത് വെച്ചിട്ടില്ലെങ്കിൽ. അപ്പം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിക്സിയുടെ ചെറിയ ജാറിൽ, പൊടിക്കുന്ന ജാറിൽ ഇതും കുറച്ച് ഇട്ട് ഇതും ഇട്ട് ഇതിടണം. പുളി, പുളി 2 നെല്ലിക്ക വലുപ്പത്തിനെടുത്തിട്ടുണ്ട്, അതും കുറച്ച് കുറേശ്ശെയൊക്കെ ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് 1 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു കളറിന് വേണ്ടിയാണ്, അതുകൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചുകൊണ്ട് വരാം കേട്ടോ, അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പൊടി ഇടുക, കുറച്ച് മുളകും കറിവേപ്പിലയും ഇട്ടിടുക.
കുറച്ച് പുളി ഇടുക, അല്പം ഉപ്പിടുക, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി. ടോട്ടൽ നമുക്ക് ഒരു സ്പൂൺ ഇട്ടാൽ മതി. അപ്പം ഞാൻ ഇച്ചിരി കുറച്ച് കുറച്ച് ഇടുവാണ് അതിനകത്ത്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഇത് നിങ്ങൾക്ക് അത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തോണ്ട് ഇത് നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അപ്പം ഞാനതെല്ലാം പൊടിച്ച് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതായത് ഞാൻ അതെല്ലാം പൊടിച്ചിട്ട് ഞാൻ നമ്മുടെ ഇവിടെ വെളുത്തുള്ളി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലായിരുന്നു, ആ പാൻ തന്നെയാണിത്. അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ച ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം നമുക്ക് ഉപ്പും ഒക്കെ പാകമാണോ എന്ന് ഒക്കെ നോക്കണം. പിന്നെ ഇത് ചൂടാക്കി എടുത്തിട്ട് അത് ചൂടാക്കി എടുക്കാനായിട്ടൊരു വെള്ളമയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുളിയുടെയൊക്കെ വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇവാപറേറ്റ് ആയിട്ട് പോകും. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് തണുത്ത് നന്നായിട്ട് തണുപ്പിച്ച ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കണം. ഒരു 3 മാസം നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും ചീത്തയാകത്തില്ല. ഫ്രിഡ്ജ് വെക്കുവാണെങ്കിൽ 3 മാസത്തേന് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സാക്കി, ഇപ്പം നമ്മുടെ വെളുത്തുള്ളി എല്ലാം മിക്സായി. പാകത്തിന് ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ചൂടാകുക, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ വേസ്റ്റ് ആകുന്ന തേങ്ങാപ്പീരയല്ലേ, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് വരുന്ന ബാക്കി വരുന്ന ആ പീര കളയാൻ നമുക്കൊരു നല്ലൊരു ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കൊരു ചോറിനൊക്കെ ഒന്ന് കൂട്ടാനൊക്കെ സൈഡിലായിട്ടെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനതിൻ്റെ ഇത് ഓഫ് ചെയ്യുകയാണ്, ചൂടായിട്ടുണ്ട്. അധികം ഒരു തീയിൽ വെക്കുവാണെങ്കിൽ അത് ബേണായിപ്പോ, ഒത്തിരി നേരം വെക്കണ്ട, അത്ര മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.